ഡൗട്ട്നെറ്റ് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നെറ്റിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തലക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നെറ്റ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Welcome to DoubtNet. Find the deviation from the data. നമുക്ക് എന്ത് എക്സസൈസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേബിളാർ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കുളത്തിൽ നമ്മൾ എക്സ് ഐ വരും, രണ്ടാമത്തെ നമ്മൾ ഫ്രീക്വൻസി ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ 3, ഇവിടെ 8, ഇവിടെ 13, ഇവിടെ 18, 23. ഓക്കെ, അടുത്ത ഫ്രീക്വൻസിയാണ് 7, 10, 15, 10, 6. ഇതിന് ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കാം. ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് എത്ര കിട്ടും? 48 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കോളത്തിൽ ഞാൻ ഈ ഫ്രീക്വൻസിന്റെയും നമ്മളുടെ എക്സ് ഐന്റെ വാല്യൂസിന് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ 7 × 3 നമുക്ക് എന്താ പറയാം, 21 ആണെന്ന് അറിയാം. 10 × 8 ആണെന്ന് അറിയാം. 13 × 15 എത്രയായി? 195 എന്നാണ് കിട്ടി. അടുത്ത 180 കിട്ടും. അടുത്ത 23 × 6 നമുക്ക് എന്തിട്ടും? 138 എന്ന് കിട്ടും. ഓക്കെ, ഇതിന്റെ സമം നമുക്ക് എന്ത് കിട്ടും? 614 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത കോളം എക്സ് ഐ ഹോൾ സ്ക്വയർ. ഈ എക്സ് ഐന്റെ സ്ക്വയർ കണ്ടുപിടിക്കും. അതായത് 9 വരും. 8ന്റെ സ്ക്വയർ എന്ത് കിട്ടും? 64 എന്ന് കിട്ടും. 139ന്റെ സ്ക്വയർ എന്ത്? 13ന്റെ സ്ക്വയർ എന്ത് കിട്ടും? 169 എന്ന് കിട്ടും. 18ന്റെ സ്ക്വയർ എന്ത് കിട്ടും? 329 എന്ന് കിട്ടും. 23ന്റെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? 529 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത കോളം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു ഈ എക്സ് ഐ സ്ക്വയർ. ഫ്രീക്വൻസി ഇൻറ്റു എക്സ് ഐ സ്ക്വയർ. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 7. 7 × 9 എന്ന് കിട്ടും? 63 കിട്ടും. അടുത്ത 10 × 64, അതായത് 640 കിട്ടും. അടുത്ത 15 × 169, അത് വന്നിട്ടും 2535 എന്ന് കിട്ടും. അടുത്ത 10 × 3 × 4, ഇത് 3 × 4 ആണ്. അപ്പോൾ 3 × 4 0 കിട്ടും. ഇവിടെ 6 × 529 എന്ന് കിട്ടും, അതായത് 3174. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ സമയം നമുക്ക് എന്ത് കിട്ടും? 9652 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇത്. സിഗ്മ ഈസ് ഈക്വൽ ടു 1/n. n എന്ന് പറഞ്ഞാൽ 48 ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ മൈനസ് ബ്രാക്കറ്റ് ഓഫ് സിഗ്മ എഫ് ഐ എക്സ് ഐ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി. എൻ എന്ന് പറഞ്ഞാൽ 48 ആണ്, അതായത് 1/48 ഇൻറ്റു റൂട്ട് ഓഫ് 48 × FXI² എന്ന് പറഞ്ഞാൽ ഇത്, അതായത് 9652 മൈനസ്. അപ്പോൾ ഇത് ചെയ്യാം ബൈ ഇതിൻ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 614 ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ്, ഇത് കുറച്ച് വലിയ വാല്യൂ ആണ്, മൈനസ്. ഓക്കെ, ഇത് സബ്ട്രാക്ട് ചെയ്ത് റൂട്ട് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 293.77 കിട്ടും ബൈ 48. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 6.12. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ എന്താണ്? 6.12. താങ്ക് യു.